ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഫ്രണ്ട്സ്. നസീമാണ്. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്ന സിനിമ ഏതാ നോക്കിക്കഴിഞ്ഞാൽ സ്കാരി മൂവിയുടെ പാർട്ട് 3 ആണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ഈ ഒരു സിനിമ പറ്റി പറയാനാണെങ്കിൽ 2003 റിലീസ് ചെയ്തിട്ടുള്ള സിനിമയാണ് ഇത്. ഞാൻ നോർമലി പറയാം, ഈ ഒരു സ്കാരി മൂവിയുടെ പാർട്ട് 1 ആവട്ടെ പാർട്ട് 2 ആവട്ടെ അതുമൊക്കെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു കറക്റ്റ് ആ ഒരു രീതിയിൽ തന്നെ നിൽക്കുന്ന, അതിൽ നിന്നും ഒരു അല്പം പോലും താഴോട്ടോ ഒരു അല്പം പോലും മുകളിലോട്ടോ പോകാത്ത രീതിയിൽ ആ ഒരു തട്ടിൽ തന്നെ നിൽക്കുന്ന ഒരു രീതിയിൽ മൂവ് ആവുന്ന ഒരു സിനിമ തന്നെയാണ് ഈ ഒരു പാർട്ട് 3 എന്ന് പറയുന്നത്. ഈ ഒരു സിനിമയുടെ സ്റ്റോറി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു സ്പൂഫ് രീതിയിൽ എടുത്താണെന്നൊക്കെ വേണമെങ്കിൽ പറയാം. പഴയ ഒരു ഇംഗ്ലീഷ് സിനിമകളുടെയൊക്കെ സീൻ സീനൊക്കെ എടുത്തിട്ട് അതിനെയൊക്കെ വെച്ചിട്ട് കോത്തിണക്കി ഒരു കോമഡി രൂപേണ എടുത്തിട്ടുള്ള ഒരു കോമഡി ഹൊറർ ജേണലിൽ വരുന്ന ഒരു സിനിമയാണ് നമ്മുടെ ഈ ഒരു സ്കാരി മൂവി പാർട്ട് 3 എന്ന് പറയുന്നത്. ഇതിനകത്ത് ഒരു പർട്ടിക്കുലർ വുമൻ ഉണ്ട് നമ്മുടെ ഹീറോയിന്. അതുപോലെ തന്നെ ഹീറോയിൻ ഒരു ഒരു കുഞ്ഞിനെ ദത്തെടുത്ത് വളർത്തുന്നുണ്ട്. ആ ഒരു കുഞ്ഞ് ഒരു 10-15 വയസ്സുള്ള ഒരു കുഞ്ഞു പയ്യനാണ്, ഒരു 10 വയസ്സോ കണ്ടുള്ള ഒരു കുഞ്ഞു പയ്യൻ. അതുപോലെ തന്നെ നമ്മുടെ ഹീറോയെ കാണിക്കുന്നുണ്ട്. ഹീറോയ്ക്ക് ബ്രദറുണ്ട്, ബ്രദറിനൊരു മകളുണ്ട്. സോ ഇവരൊരു സ്ഥലത്ത് താമസിക്കുന്നുണ്ട്, ഹീറോയിൻ ഒരു സ്ഥലത്ത് താമസിക്കുന്നുണ്ട്. ഈ ഒരു നമ്മുടെ ഹീറോ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു പോപ്പ് സിംഗറിൻ്റെ രീതിയിലൊക്കെ മൂവ് ആവുന്ന, അത് തന്നെ ഭയങ്കര കോമഡി ആയിട്ടൊക്കെയാണ് കാണിക്കുന്ന ഒരു സിംഗറായിട്ടൊക്കെ പോകുന്ന കാര്യങ്ങളൊക്കെ. നമ്മുടെ ഹീറോയിൻ എന്ന് പറയുന്നത് ഒരു പത്രത്തിലെ റിപ്പോർട്ടറായിട്ടൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്, മാഗസിൻ ഒരു ടി വി ഷോയിലൊക്കെ ഒരു ടി വിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു റിപ്പോർട്ടറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. സോ ഇങ്ങനെ പോകുന്ന സമയത്താണ് നമ്മുടെ ഈ ഒരു ഹീറോയിൻ്റെ ഫ്രണ്ട് ഒരു ടി വിയിൽ ഒരു ടേപ്പ് റെക്കോർഡ് കാണുന്നത്, ഒരു പ്രേതം ഒരു കിണറ്റിൽ നിന്ന് എണീച്ച് വരുന്നൊരു കാര്യം. അത് കാണുമ്പോഴത്തേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു പ്രേതത്തിൻ്റെ ആ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ 7-ാമത്തെ നാൾ എല്ലാവരും മരിച്ചു പോകുന്നു പറയുന്നുണ്ട്. അതുപോലെ നമ്മുടെ ഈ ഹീറോയിൻ്റെ ഫ്രണ്ട് മരിച്ചു പോകുന്നുണ്ട്. അതിനുശേഷം പ്രത്യേക സാഹചര്യത്തിൽ മരിച്ചു പോയതിനൊക്കെ ശേഷം ആ ഒരു മരിക്കുന്ന കാര്യങ്ങൾക്കിടയിൽ തന്നെ ഭയങ്കര കോമഡിയായിട്ട് ഒരുപാട് കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. അങ്ങനെ അതിനുശേഷം ഒരു പ്രത്യേക സാഹചര്യത്തിൽ നമ്മുടെ ഈ ഒരു ഹീറോയിൻ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ടേപ്പ് റെക്കോർഡ് കാണേണ്ട ഒരു സാഹചര്യം വരുന്നുണ്ട്. കാണുമ്പോഴത്തേക്കാണ് അയ്യോ ഈ ഒരു ടേപ്പ് റെക്കോർഡല്ല ഇന്നാൾ എൻ്റെ ഫ്രണ്ട് കണ്ട് മരിച്ചു എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ആ ഒരു ടേപ്പ് റെക്കോർഡൊക്കെ ഓഫ് ആക്കിയിട്ട് ഈ ഒരു പ്രേതത്തിനെ കൊല്ലാൻ പോകുന്നത്. ഫൈനലി ഈ ഒരു പ്രേതത്തിനെ എന്ത് ചെയ്യുന്നുണ്ട്, കൊന്നു, അല്ലെങ്കിൽ ആ പ്രേതത്തിൻ്റെ കയ്യിൽ നിന്നും ഇവർ രക്ഷപ്പെട്ടു എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ കാണിക്കുന്നതാണ് ഈ ഒരു സിനിമയുടെ സ്റ്റോറി എന്ന് പറയുന്നത്. ഇതിനിടയ്ക്ക് ഏലിയൻ വരുന്നുണ്ട്, ഈ ഒരു സിനിമയ്ക്കകത്ത് ഏലിയൻ എൻ്റർ ആവുന്നുണ്ട്. ഏലിയൻ വരുന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് തന്നെ വളരെ വലിയൊരു കോമഡിയായിട്ട് കാണിക്കുന്നുണ്ട്. ഈ ഒരു ഏലിയൻ്റെ നാട്ടിൽ എല്ലാവരും ഈ ഒരു ടേപ്പ് റെക്കോർഡ് കണ്ട് ഈ ഒരു പ്രേതം ഏലിയനെ എല്ലാത്തിനെ കൊല്ലാൻ വേണ്ടി വരുന്നു എന്ന് പറഞ്ഞിട്ട് ഈ ഒരു പ്രേതത്തിനെ കൊല്ലാനായിട്ട് നമ്മൾ നാട്ടിൽ വന്നതാണ്. സോ നമ്മളെല്ലാവരും ഹെൽപ്പ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് മനുഷ്യരും ഈ ഒരു സിനിമയിലുള്ള ഹീറോയിനും ഹീറോയും അതുപോലെ തന്നെ ഒരു ഏലിയനും എല്ലാവരും കൂടെ എന്ത് ചെയ്യുന്നുണ്ട്, ഫ്രണ്ട് ആവുന്നുണ്ട്. ഇതിനിടയ്ക്ക് നമ്മുടെ ഈ ഒരു അമേരിക്ക ഭരിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു പ്രസിഡൻ്റ് ആ ഒരു സമയത്ത് വരുന്നുണ്ട്. അവിടെ വന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഡൊണാൾഡ് ട്രംപ് അല്ല, അന്ന് ആ ഒരു സമയത്ത് ഭരിച്ചുകൊണ്ടിരുന്ന ആ ഒരു വ്യക്തി വരുന്നുണ്ട്. വ്യക്തിയെ കണക്കത്തെ ഒരു ക്യാരക്ടർ ഇതിനകത്ത് എൻ്റർ ആവുന്നുണ്ട്. അയാളും ഈ ഒരു ഏലിയനെ കൊല്ലാൻ വേണ്ടിയിട്ട് വരുമ്പോഴത്തേക്കാണ് ഈ ഒരു പ്രേതം ഉണ്ടെന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുന്നത്. ഫൈനലി ഇവരെല്ലാവരും തമ്മിൽ ചേർന്ന് ഈ ഒരു പ്രേതത്തിന് ഈ ഒരു പ്രേതത്തിൻ്റെ ആ ഒരു ഇഷ്യൂ സോൾവ് ചെയ്തു, അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്, പ്രേതം ഇവരെല്ലാവരും കൊന്നു എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ കാണിക്കുന്നതാണ് ഈ ഒരു സിനിമയുടെ സ്റ്റോറി എന്ന് പറയുന്നത്. ഇതാണ് ഈ ഒരു സിനിമയുടെ ഫുൾ സ്റ്റോറി. ഇതിനകത്ത് പറയാനാണെന്നുണ്ടെങ്കിൽ കോമഡി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ടോട്ടലി ഒരു ആദ്യം മുതൽ അവസാനം വരെയും ഫുള്ള് കോമഡി ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ഈ ഒരു സിനിമ ഒരു സബ്ടൈറ്റിൽ ഇല്ലാത്ത രീതിയിൽ കണ്ടാൽ പോലും നമുക്കിതിൻ്റെ കോമഡിയെല്ലാം മനസ്സിലാവും. ആ ഒരു രീതിയിൽ ഒരു ഷൂട്ട് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ് ഈ ഒരു സ്കാരി മൂവി പാർട്ട് 3 എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇതിനകത്ത് ആ ഒരു സിനിമാറ്റോഗ്രഫി ആണെങ്കിലും ഇതിൻ്റെ ആർട്ടാണെങ്കിലും ഡയറക്ഷൻ ആണെങ്കിലും എല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു രീതിയിൽ ഒരു ആവറേജ് ഒരു നോർമൽ ഫീലിൽ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഫീലായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട് ഈ ഒരു സിനിമയിൽ എവറി സീൻ ആൻഡ് സീക്വൻസിലും. അതുപോലെ തന്നെ ഇതിൻ്റെ കോമഡിയൊക്കെ പറയുകയാണെങ്കിൽ അന്യായ കോമഡിയാണെന്ന് തന്നെ പറയാം. ഒരു മരിച്ചു പോകുന്ന ഒരു ഹീറോയിൻ്റെ ഫ്രണ്ട് ഉണ്ടല്ലോ, ആ ഒരു ഫ്രണ്ടിനെ തന്നെ അവരെന്ത് ചെയ്യുന്നുണ്ട്, വിട്ടുപെടുത്തുന്ന പാട് കണ്ട ആ പാടൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മളെന്നെ ചിരിച്ച് ചാവും. ബട്ടെങ്കിലും കോമഡിയായിട്ട് ഷൂട്ട് ചെയ്തിരിക്കുന്നുണ്ട്, നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയാത്ത കോമഡികളാണെന്ന് പറയാം. ബട്ടെങ്കിലും അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, മനസ്സറിഞ്ഞ് നമ്മൾ ചിരിക്കും. എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ഭയങ്കര സങ്കടത്തിൽ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഭയങ്കര ഡിപ്രഷനിൽ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഭയങ്കര സാഡിൽ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സിനിമ നമുക്കൊരു പരിധിവരെ ഒരു കൂൾനെസ് തരും, നമുക്കൊരു സമാധാനം തരും എന്നുള്ളത് ആദ്യമേ എടുത്ത് പറയേണ്ട ഒരു മെയിനായിട്ടുള്ള ഒരു പോയിൻ്റാണ്. ആൻഡ് ഈ ഒരു സിനിമയ്ക്ക് ഞാൻ കൊടുക്കുന്ന എൻ്റെ ഒരു ഒഫീഷ്യൽ റേറ്റിംഗ് എന്ന് പറയുന്നത് 6.1 ആണ് ഈ ഒരു സിനിമയ്ക്ക് ഞാൻ കൊടുക്കുന്ന റേറ്റിംഗ്. 10 ഞാൻ കൊടുക്കുന്ന റേറ്റിംഗ്. ഒരു തവണ കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു വൺ ടൈം ആയിട്ടുള്ളൊരു വാച്ചബിൾ മൂവിയാണെന്നുള്ളൊരു കാര്യം മാത്രമേ പറയാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് ഹൈലി റെക്കമെൻഡ് ചെയ്യുന്ന ഒരു എക്സ്ട്രീം ലെവലിൽ പോകുന്നതോ ആ ഒരു ഭയങ്കര ബ്രഹ്മാണ്ഡമായിട്ടുള്ളൊരു സിനിമയാണെന്നൊന്നും പറയാൻ പറ്റില്ല. ഈ ഒരു സിനിമ നമ്മൾ കണ്ടേ പറ്റുള്ളൂ എന്നൊന്നും ഞാൻ പറയുന്നില്ല. ബട്ടെങ്കിലും ഒരു തവണ കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു പടം മാത്രമേ പറയാവൂ. ഈ ഒരു സിനിമ നമുക്ക് ടെലഗ്രാമിൽ അവൈലബിൾ ആണ്. എൻ്റെ വീഡിയോയുടെ ഈ ഒരു ഡിസ്ക്രിപ്ഷൻ്റെ അടിയിൽ ഞാൻ എൻ്റെ ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഈ ഒരു സിനിമ ഡൗൺലോഡ് ചെയ്ത് കാണാവുന്നതാണ്. അതുപോലെ തന്നെ ഇനി ഇതിൻ്റെ ഒരു 5-6 പാർട്ട് വരെ കൊണ്ട് ഞാനിപ്പോൾ ഈ ഒരു 3 പാർട്ട് വരെ കണ്ടിട്ടുള്ളൂ. ബാക്കിയുള്ള പാർട്ട് നോക്കിയിട്ട് അതെങ്ങനെയാണെന്നുള്ളൊരു കാര്യം കൂടെ നിങ്ങൾക്ക് ഞാൻ ഈ ഒരു റിവ്യൂ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. ആൻഡ് ഈ ഒരു വീഡിയോ പറ്റിയിട്ടുള്ള നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണെന്നുള്ളത് കമൻറ്റിൽ ലീവ് ചെയ്യുക. ആൻഡ് അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ള ഒരു ചെറിയൊരു ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ എന്താണ് വിചാരിക്കുന്നത്, നിങ്ങൾ ഈ ഒരു ഗോസ്റ്റിലും പ്രേതത്തിലൊക്കെ വിശ്വസിക്കുന്നുണ്ടോ ഇല്ലേ എന്നുള്ളൊരു കാര്യം നിങ്ങളെ കമൻറ്റിൽ ലീവ് ചെയ്യുക. നാളെ മറ്റൊരു വീഡിയോയിൽ വരുന്നതായിരിക്കും. അൻ്റിൽ ദാൻ, ബൈ നസീം, സൈനിങ് ഓഫ്. യു ലവ് യു ഓൾ. ടേക്ക് കെയർ, സ്റ്റേ ഹോം.